Hi friends, welcome to my channel. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത് നിക്കോൺ 160യുടെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് വർക്ക്ഷോപ്പിലൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത്. സമയം കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഭയങ്കര തിരക്കായത് കൊണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ മാറാമെന്നൊരു ചെറിയ കാര്യമുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലും സർവീസ് സെൻ്ററിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിലും ജി എസ് ടി ഒക്കെ മേടിച്ച് ലേബർ ചാർജൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി പൈസ ആവുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ഓയിലിൻ്റെ കാശ് മാത്രം മേടിച്ചാൽ മതി. മാറാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ എഞ്ചിനടിയിലെ നമ്മളൊരു പിന്നെ നട്ടുണ്ട്. നട്ട് യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഉള്ളിലേക്ക് വരുന്നതാണ്. നമ്മളൊരു 10-15 മിനിറ്റ് മാറ്റി നട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്ക് 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പഴയ ഓയിലെല്ലാം അതിലേക്ക് വരും. അത് നമ്മളൊരു ഇതുപോലെ നിലത്തൊന്നും വീഴാൻ പാടില്ലാത്ത ഓയിലാണ്. അത് നമ്മളൊരു പാത്രത്തിൽ പിടിച്ച് വെക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാനോ നല്ല മണ്ണിൽ ഒഴിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കരിയോയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ തടിക്കൊക്കെ അടിക്കാൻ ചെതിലെടുക്കാതിരിക്കാനൊക്കെ തടിക്കൊക്കെ അടിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിത് ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കണം. നമ്മളൊരു 30 മിനിറ്റ് എങ്കിലും ബൈക്ക് വെക്കണം, എന്നാലേ ഉള്ളൂ. പിന്നെ നമ്മൾ കിക്കറും കാര്യങ്ങളൊക്കെ ടയറൊക്കെ ഒന്ന് കറി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാലൻസായിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ വന്നോളും. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സിന്തറ്റിക് ടെക്നോളജിയുള്ള ഓയിലാണ്. നമ്മൾ കടയിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാർ അവർക്ക് ലാഭമുള്ള ഓയിലെ തരുള്ളൂ. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മൾ ഏത് ഗ്രേഡുള്ള ഓയിലാണ് നമ്മുടെ വണ്ടിക്ക്. ഇപ്പോൾ യൂണിക്കോൺ 160 ഓയിൽ ഏതാ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗൂഗിളിൽ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സാധാ അവർക്ക് കൂടുതൽ മാർജിൻ കിട്ടുന്ന ഓയിൽ എടുത്തു തരും. ഞാനിതുപോലെ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വേറൊരു ഓയിലാണ് എടുത്തു തന്നത്. ഇത് 450 രൂപ വിലയുള്ള സിന്തറ്റിക് ടെക്നോളജി ഉള്ളതാണ്. സിന്തറ്റിക് ടെക്നോളജിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജിനൊക്കെ സ്റ്റാർട്ടാകാൻ എളുപ്പമായിരിക്കും. സാധാ ഓയിൽ പോലെയല്ല, സാധാ ഓയിലിനേക്കാളും കൂടുതൽ ഓടും. ഇത് നമുക്കൊരു 4,000-4,500 കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. ഇത് നമ്മൾ താഴത്തെ സ്ക്രൂ മുറുകി കഴിഞ്ഞിട്ട് മുകളിലത്തെ ഒരു ക്യാപ്പുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ക്യാപ്പ് മുറുകി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ തിരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 ലിറ്ററിൻ്റെ ഓയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ക്യാപ്പ് അടച്ച് നോക്കുക. ഈ സിമ്പിൾ കാര്യമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ വണ്ടിയുടെ ഓയിൽ മാറാം. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ ഗ്രേഡ് നോക്കുക, പിന്നെ നമ്മൾ ഓയിൽ മാറുന്നതിൻ്റെ കിലോമീറ്റർ എഴുതി നോക്കുക. കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള നമുക്കറിയാൻ പറ്റും. നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാനുള്ളതും നമ്മൾ സർവീസ് സെൻ്ററിലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇതിൽ പഴയ ഓയിൽ ഒഴിക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട് വരാൻ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് തന്നെ അവർ ചിലപ്പോൾ സിന്തറ്റിക് ഓയിലാണെന്ന് പറഞ്ഞിട്ട് സാധാ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ കാശ് മേടിക്കും. നമുക്ക് കറക്റ്റ് നമുക്ക് തന്നെ മേടിച്ച് നമുക്ക് തന്നെ ഒഴിക്കാം. പിന്നെ ക്യാപ്പ് അടച്ച് നോക്കുക, ടൈറ്റാക്കി ക്യാപ്പ് അടച്ച് നോക്കുക. അത്തോളം ഇത് വണ്ടി ഒരു 2 മിനിറ്റ് സ്റ്റാർട്ടാക്കി നോക്കുക. പിന്നെ താഴത്തെ ഞെട്ടിൻ്റെ അവിടെ നമ്മളൊന്ന് പിടിച്ച് നോക്കില്ല ഈ ലീക്കോ വല്ലതും ഉണ്ടോയെന്ന്. അവിടെ ആദ്യം ഫുള്ള് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.